എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകേഷ്, നമ്മൾ ചെറിയ രീതിയിൽ ഫിലിം റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ രീതിയിൽ, വളരെ കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളൂ. ചെറിയ രീതിയിൽ ചെയ്യുന്ന നമ്മളൊരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതിപ്പോൾ നമ്മൾ ഫിലിം റിവ്യൂ മാത്രമല്ല, എനിക്ക് തോന്നിയ സബ്ജക്ട് ഞാൻ പറയും. അത് പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഞാൻ ഉപയോഗിക്കുന്നു. എനിക്ക് പറയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാര്യമാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ ഞാൻ അത്യാവശ്യം ഫിലിം റിവ്യൂ ചെയ്യുന്നതാണ്. ഫിലിം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫിലിം കാണാൻ ശ്രമിക്കാറുള്ള ആളാണ്. അതൊരു കൊല്ലങ്ങളായിട്ട് എല്ലാ പടം കാണുന്ന ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയാറുള്ളത്. എന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രി ഫിലിമിനെ കുറിച്ച് ഫുള്ളായിട്ട് ഫുൾ അറിയും, എന്താ പറയുക, അത്ര അപ്ഡേറ്റ് നോളജ് ഒന്നും ഇല്ല. പക്ഷെ ഓരോ ഫിലിം കാണുമ്പോൾ ഒരു ഡയറക്ടർ ആയാലും എഡിറ്റിംഗ് ടീമായാലും അതിലിപ്പോൾ പിന്നിൽ വർക്ക് ചെയ്ത ആളുകളായാലും പിന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്ന ആളുകളായാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനോട് അറിയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് പറയാറുള്ളൂ, ഫുള്ള് അറിയാത്ത കാര്യങ്ങളൊന്നല്ല പറയാറ്. അപ്പോൾ എഡിറ്റിംഗ് അറിയില്ല കേട്ടോ. എഡിറ്റിംഗ് ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പിലാണ് അഞ്ജലി മാഡം നമ്മളത് എഡിറ്റ് ചെയ്യുന്നത്, പഠിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അഞ്ജലി മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മളൊരു 3 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ കേട്ടിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഇൻ്റർവ്യൂ കുറിച്ച് പ്രത്യേകിച്ച് പറയണം, കാരണം ആ ഇൻ്റർവ്യൂ ഞാൻ 2-3 times കേട്ടു. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ട് അത് തന്നെ കേൾക്കരുത്. കാരണം ആൾ പറഞ്ഞ കുറേ പോയിന്റ്സുകളുണ്ട്. ശരിക്ക് കാലഘട്ടത്തിൽ സ്ത്രീകൾ എങ്ങനെയൊക്കെ വരണം, ഏത് രീതിയിൽ ചിന്തിക്കണം, അതിപ്പോൾ സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്പാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ദാമ്പത്യ ജീവിതമാണോ, ഇനിയിപ്പോൾ കുട്ടികളായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ആണോ, അതുപോലെ തന്നെ ഒരാളെങ്ങനെ വിലയിരുത്തണം എന്ന് വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഉള്ളിലുള്ള ഒരു ഡീപ്നെസ്, അങ്ങനെ കുറെ പോയിന്റ്സ് കണക്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ അത് വേറെ ലെവൽ. നിങ്ങളുടെ ചിന്താഗതി അത് നിങ്ങളുടെ ഓരോ ഫിലിമിലും അറിയാം. നിങ്ങൾ ചെയ്ത ഓരോ ഫിലിം എടുത്താലും അതിൽ ഓരോ ഫീമെയിൽ ക്യാരക്ടറിന് കൊടുക്കുന്ന ക്യാരക്ടർ ആയാലും, ഫീമെയിൽ ക്യാരക്ടർ അല്ല ഏത് ക്യാരക്ടറല്ല, പക്ഷെ ശക്തമായ ക്യാരക്ടർ ഒരു പെണ്ണിന് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടതൊക്കെ കൂടെ എന്നുള്ള പടം ആയാലും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളതാണ്. ആ പടത്തിലൂടെ തന്നെ നമുക്കൊന്ന് ശക്തമായ ഒരു ക്യാരക്ടറും കിട്ടി, അതുപോലെ നല്ല ശക്തമായ ഒരു നടിയും കിട്ടിയിട്ടുണ്ട് പാർവതി. ശരി, പാർവതിയുടെ വളർച്ചയുടെ പിന്നിലൊക്കെ നിങ്ങളുടെ ശക്തമായ കരുത്ത്, എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് പടം ബാംഗ്ലൂർ ഡേയ്സ് ആയാലും ഈ ഫിലിം ആയാലും നല്ല നല്ല ക്യാരക്ടേഴ്സ്, സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് പാർവതി ചെയ്ത്. അപ്പോൾ ആളിപ്പോൾ ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴായാലും ആ പവർഫുൾ ആയാലും പറയുന്ന കാര്യങ്ങളായാലും തിരിച്ച് പ്രതികരിക്കുന്ന രീതിയായാലും കറക്റ്റാണ്. അതൊക്കെ നമ്മൾ അതിൽ നിങ്ങളുടെയൊക്കെ നിങ്ങൾ കൊടുത്ത ക്യാരക്ടറും നിങ്ങളുടെയൊക്കെ നല്ല ബാക്കപ്പ് ഉണ്ടെന്നൊക്കെ ആ ഇൻ്റർവ്യൂ കേട്ടാൽ മനസ്സിലായി. അതുപോലെ നിത്യാമേനോൻ, നിത്യാമേനോൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ പവർഫുൾ ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അപ്പോൾ ആൾക്ക് കൊടുത്തുള്ള ആൾ കൊണ്ടുവന്ന ആൾ ക്യാരക്ടറൊക്കെ നിങ്ങൾ വേറെ ലെവലാണ്. രക്ഷയില്ല, നല്ല ഫിലിം മേക്കറാണ്. വളരെ ചുരുക്കം ആളുകളാണ് നിങ്ങളെ സ്ത്രീകളായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നുള്ളൂ. അതിൽ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് മീൻ നമുക്ക് ഇന്ത്യയിൽ തന്നെ പറയാം, സൗത്ത് ഇന്ത്യ അല്ല, ഇന്ത്യയിൽ തന്നെ നല്ലൊരു ഫിലിം മേക്കറാണ് നിങ്ങൾ. സംശയമൊന്നുമില്ല, നിങ്ങളുടെ പല ഫിലിമും ഏത് ലെവലിലൊക്കെ പോയിന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇന്നലെ വെച്ച് കഴിഞ്ഞാൽ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം എഡിറ്റിങ്ങിൽ അറിഞ്ഞിരിക്കുന്നു. ഫിലിം കാണാൻ പോകുന്ന ആളുകൾക്ക് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, ഒരു ഫിലിം കാണാൻ പോകുന്ന ആളുകൾക്ക് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, ഒരു പ്രേക്ഷകനെ നമ്മൾ എങ്ങനെ വിലയിരുത്താം, നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു. പഴയ കാലഘട്ടം ഒന്നല്ല മാഡം, ഇപ്പോൾ ഒരു ഫിലിമിന് പോകുമ്പോൾ ഫിലിം എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പടത്തിന്റെ നിങ്ങളൊരു പടം അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ഏകദേശം ത്രെഡ് വരെ ഇട്ട് തരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പടത്തിന്റെ ട്രെയിലർ ഇട്ടിരുന്നുണ്ട്. ഒരു ട്രെയിലർ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അത്യാവശ്യം ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ വിലയിരുത്തണമെന്നും അവരുടെ അഭിപ്രായം പറയാനുള്ള, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളം. ഒരുപാട് പടങ്ങളും പല കാലത്തും എന്താ പറയുക, സമകാലിക പ്രശ്നങ്ങൾ, കലാമൂല്യമുള്ള ഫിലിം വന്ന് അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ ചെയ്യുന്ന നാടാണ് നമ്മുടെ. അന്ന് രാത്രി പ്രേം ഡിബേറ്റെങ്കിലും ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും പറയാനൊക്കെ അതിനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പൊ പറയേണ്ട ആളുകൾ പറയും, അതിപ്പോ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകളായാലും ആരായാലും പറയും. ഒരു ഫിലിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇന്റർവെല്ലിന് മുമ്പ് പടം ലേഖ കാണുന്നുണ്ട്. ഒരു ഇന്റർവെല്ലിൽ വരെ നമുക്ക് അറിയാൻ പറ്റും ഒരു പടം കാണുന്ന ആള്, ഒരു പ്രേക്ഷകനെ അറിയാൻ പറ്റും ആ പടം. ആ പ്രേക്ഷകന്റെ പൾസ് അറിയുന്ന ആൾക്കാരെ തന്നെ റിവ്യൂ ചെയ്യുന്നത്. കാരണം റിവ്യൂ ചെയ്യുന്ന ആൾക്ക് ഇത്രയും വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അവർ എത്ര സ്വാധീനിച്ചെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ എത്ര മാത്രം പലർക്കും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകളും കുറേ പേര് സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ റിവ്യൂ കണ്ട് പടത്തിൽ പോകാറുണ്ട്. അതിന് അഭിപ്രായങ്ങൾ അതേ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്ക്. നിങ്ങൾ പറയുന്ന പോലെ ഇതിൽ ഫുള്ള് നിങ്ങൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്, എത്ര പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് അതിൽ. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നില്ലേ? നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾ വന്ന വഴികളൊക്കെ എന്താ പറയുക, നല്ല വഴികളായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെ നിങ്ങൾ കയറി വന്ന്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടല്ലോ വന്ന്, നിങ്ങൾ ഇത് പഠിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് മുതൽ നിങ്ങൾ ഇതുവരെ അവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിലപാടുകളൊക്കെയാണ്, അതിന് നിങ്ങൾക്ക് ഒരുപാട് കടുത്ത അനുഭവം ഉണ്ടായിരുന്നു. ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകൾ അത് കണ്ട പടത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. പല ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ വ്യൂസ് കണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്ര. അപ്പോൾ അവരവർ അഭിപ്രായം പറയാം, അവരെ അക്സെപ്റ്റൻസി, അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ കഴിവാണ്, ക്വാളിറ്റിയാണ്.
ഇനിയിപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ നിങ്ങള് നിങ്ങളുടെ നിലപാടിൽ മുന്നോട്ട് പോകും, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും, ഇനിയും പറയും. നല്ല പടമാണ്, അംഗീകരിക്കുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെ പടത്തിനെ കുറിച്ച് പറഞ്ഞ് പിന്നെ പിന്നെ ആ പടത്തിനെ കുറിച്ച് വീണ്ടും പറയും, അതിന്റെ കാര്യങ്ങൾ ഓരോ ടച്ച് മൂവ്മെന്റ്സ് വരെ എടുത്ത് പറയും. അതിൽ ക്യാരക്ടേഴ്സിനെ പറയും, ടെക്നിക്കൽ ടീം പറയും. അതൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഹൈപ്പ് തരുന്നുണ്ട് പല പടങ്ങൾ. പിന്നെ പണ്ടത്തെ പോലത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെന്ന്. പണ്ട് നമ്മള് ഒരു ഫിലിമിന് പോയിട്ട് നിന്ന് തല്ലും കൊണ്ട് ഇടിയും കൊണ്ട് ടിക്കറ്റ് കിട്ടാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിന് സമയമില്ല. ആളുകൾക്കൊക്കെ പടം നല്ല പടമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇടം എങ്ങനെയാണെന്ന് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അപ്പോ ബുക്ക് മൈ ഷോ എല്ലാം ബുക്ക് ചെയ്തിട്ട് കയറും. പിന്നെ നല്ല പടമാണെന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ തന്നെയാണ് കുറെ ആളുകൾ കയറുന്നത്. അപ്പൊ നിങ്ങൾ നല്ല പടാന്ന് വന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ എത്ര പേര്, അഞ്ജലി മേനോൻ എന്നൊരു ഫിലിം മേക്കർ നല്ല പടാന്ന് പറഞ്ഞൊന്നും എല്ലാവരും കയറില്ല. പടം കണ്ടിട്ട് അതിന്റെ അഭിപ്രായം കേട്ടിട്ട് തന്നെ കയറുള്ളൂ. അല്ലെ അവനറിയുന്ന ആളുകൾ, അല്ലെ അവർ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആൾ, അവർ ആരെങ്കിലും കണ്ടോ പടം കണ്ടോ, അവന്റെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടേ കയറുള്ളൂ. എന്നെ കുറെ പേര് വിളിക്കാറുണ്ട് പടം കണ്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഈ ഫിലിം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അതെ, ഞാൻ ചിലപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായം അവർക്ക് ഞാൻ നല്ല പടം അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ ചില നല്ല പടങ്ങൾ നല്ല പടം എന്ന് പറയാറുണ്ട്, പൊട്ടപടങ്ങൾ പൊട്ടപടാന്ന് പറയാറുണ്ട്. പിന്നെ ഒരു ഞാൻ നല്ലൊരു കട്ടലാലട്ട ഫാനാണ്, മോഹൻലാൽ ഫാനായതോടിക്ക് മോശം പടം പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല. മോശം പടം അല്ലെങ്കിൽ ഞാൻ എവറേജ് പടം എന്ന് പറയാറുണ്ട്. അതുണ്ട്, അതും നമ്മളൊരു ഫിലിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അല്ലാണ്ട് ഇപ്പൊ ഒരു ഫിലിമിനെ ഇല്ലാതാക്കുന്നൊന്നുമില്ല. ഇന്റർവ്യൂവിൽ ഒരു പടം കണ്ടറിയാം പടം കേട്ടാ കൂടുതൽ. പിന്നെ ചില പടങ്ങളൊക്കെയാണ് കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു ത്രില്ലർ മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ട് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഒരു നല്ല ഫിലിമിനെ എത്ര ഡീഗ്രേഡ് ചെയ്താലും ഈ ജനറേഷനിൽ ഈ കാലഘട്ടത്തിലൊന്നും നടക്കില്ല. പ്രേക്ഷകർ കയറും, കൈയടിക്കും, പ്രൊമോട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, ഒപ്പം നിൽക്കും. നമ്മുടെ നാടിന്റെ പ്രത്യേകത. ഒരു കുറച്ച് കാലം മുമ്പ് ലാലേട്ടൻ പറഞ്ഞിരുന്നു, ഫിലിമിനെ കുറിച്ച് അറിയുന്ന ആളുകൾ മാത്രം ഫിലിമിന് കയറുന്നു. ഫിലിമിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ലാലേട്ടൻ നിങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയത്? ഫിലിമിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർ ലാലേട്ടൻ ഇത്ര കൊല്ലം കയറ്റെടുത്തത്. കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു വികാരമാണ്. മനസ്സിന്ന് സംഭവിച്ചു വന്ന ചില കാര്യങ്ങൾ, ചില സമയങ്ങളിൽ സംഭവിച്ചു വന്ന കാര്യങ്ങൾ മോഹൻലാലെ മനസ്സിലായി. പടത്തെ മോൺസ്റ്റർ എന്ന പടം ഇൻഡസ്ട്രിയിൽ പരാജയമായിരുന്നു. റൂട്ടിട്ട് ഫിലിം ആയിരുന്നു പ്ലാൻ ചെയ്ത്, പടം തിയേറ്ററിൽ ഇറക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊമേഴ്സ്യൽ ഇത് ഇറക്കി, പടം ഒരു പരാജയമായിരുന്നു. പക്ഷെ ആള് പറഞ്ഞൊരു പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ആൾ അവിടെ അന്ന് അങ്ങനെ പറയും. ഇന്നിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. എല്ലാ പടങ്ങളും വിജയിച്ച് നമുക്കെന്ത് ഉള്ളു, ത്രില്ലുള്ളു, പഠിച്ച് മുന്നോട്ട് വരാം. അപ്പൊ അത് പറഞ്ഞൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ലാലേട്ടന് അന്ന് കിട്ടിയ ട്രോളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഇന്ത്യ അറിയുന്ന ഒരു നല്ല 10 നടന്മാരുടെ അടുത്ത് ഒരു നടനാണ് ആള്. എങ്ങനെ കൊമേഴ്സിൽ കൊണ്ടുപോകണം, ബോക്സ് ഓഫീസിൽ എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ അറിയാവുന്ന ഒരു നടനാണ്. ഒരു ഇൻബോൺ ആക്ടറാണ്, എങ്ങനെയൊക്കെ അറിയാം, അവിടെ എങ്ങനെയൊക്കെ വരുന്ന അറിയാം. അപ്പൊ അങ്ങനത്തെ കഥ, ഇത്ര വലിയ ഒരു ആക്ടറെ മലയാളക്കാരെ പറഞ്ഞിട്ടുണ്ട്. വെച്ചാ നമ്മൾ അങ്ങനെയാണ്. റോഷൻ ആൻഡ്രൂസ്, റോഷൻ ആൻഡ്രൂസിന്റെ ഒരു ഫിലിമിന് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ആളീ പടം ചെയ്ത് ലാസ്റ്റ് വന്ന പടം സാറ്റർഡേ നൈറ്റ്, പടത്തിന് പോയിട്ട് റിവ്യൂ ചെയ്ത ആളുകൾ ഒരാൾ നല്ല റിവ്യൂ പറഞ്ഞിട്ട്, കാരണം പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട, ഒരു ആവറേജ് മൂവി എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പക്ഷെ ആള് മുമ്പത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട്, കണ്ട പടങ്ങളൊക്കെ മുമ്പത്തെ ഫിലിം എല്ലാം കണ്ടിട്ട് പോകുന്ന ആളുകളൊക്കെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ട്. ആ പ്രതീക്ഷയാണ് ഞാനൊക്കെ പോയത്. എനിക്കൊക്കെ കിട്ടിയ ഫീൽ ഉണ്ടല്ലോ. അപ്പോ അതങ്ങനെയാണ് സംഭവിച്ചു പോയി. പക്ഷെ അതിന് വന്നിട്ട് കൊറിയയിൽ ഇങ്ങനെയാണ്, മറ്റോടത്ത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. പൊട്ട പടമായ ആൾക്കാർ പറയും, കൂവും കയ്യടിക്കും. ആ പടത്തിന്റെ ഒരു ആ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. റോഷൻ ആൻഡ്രൂസ് ഒരാള് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ജലി മേനോനായാലും നിങ്ങൾ നിങ്ങള് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് നോക്കും, പല റിവ്യൂ ഇതിന്റെയൊക്കെ എടുക്കുന്നുണ്ടെന്ന് എടുത്ത് നോക്ക്. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നല്ല പടമാണെ നല്ല പടം ചെയ്യും, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ മൂന്ന് പേർക്ക് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സെയിം തന്നെയാണ്. എല്ലാ പ്രേക്ഷകർ പ്രേക്ഷകരുടെ നിലപാടുണ്ട്. പ്രേക്ഷകരാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു തിയേറ്ററിൽ ഇങ്ങനെ ആള് കയറുന്നതൊക്കെ മൗത്ത് പബ്ലിസിറ്റി ആ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ തന്നെയാണ്. അപ്പോ ഇതൊരു ചർച്ചാ വിഷയം ആയപ്പോൾ ഞാനും കുറച്ച് ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളായതുകൊണ്ടും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും നിങ്ങളുടെ ക്യാരക്ടർ ആയാലും നിങ്ങളെന്ന് ഫിലിം മേക്കർ ആയാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായാലും ഇത്രയെങ്കിലൊക്കെ പറയണമെന്ന് തോന്നി. അത് പറയാനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്കുള്ളത് കൊണ്ടും എനിക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടും മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.